हाई फ्रेंड्स व्यापारी बिल्लिंग सॉफ्टवेयर यूसर रोल या वीडियो परचयपड़ी ऑफीसल कंप्यूटर सेल्समैन आंड्रॉइड फोण तमिल कनेक्ट रीति स्क्रीनशॉट वीडियो आपलोड നിങ്ങളെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളെ ഓഫീസിലുള്ള കമ്പ്യൂട്ടറും സെയിൽസ്മാൻ്റെ ആൻഡ്രോയിഡ് ഫോണും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ്. സെയിൽസ്മാൻ്റെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സെയിൽസ് ബില്ല് മാത്രം ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുക, പേയ്മെൻറ്റ് ഇന്ന് അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പേയ്മെൻറ്റ് വാങ്ങുക, ഒരു ട്രാൻസാക്ഷനും അവർക്ക് ഡിലീറ്റ് ആക്കാനോ നിങ്ങളെ പർച്ചേസ് ഡീറ്റെയിലോ ഒന്നും കാണാൻ പറ്റാത്തൊരു രീതിയിലാണ് വ്യാപാർ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വ്യാപാർ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഡിവൈസ് ഐ ഡിയിൽ എങ്ങനെ ആക്ടിവേഷൻ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ള സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം പേജിൽ ലെഫ്റ്റ് സൈഡിൽ സെൻറ്ററിൽ എസ് വൈ എൻ സി ക്ലിക്ക് ചെയ്യുക. എസ് വൈ എൻ സി ക്ലിക്ക് ചെയ്തതിന് ശേഷം എസ് വൈ എൻ സി ഓണാണോ ഓഫാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഓഫാണ്, ഞാനിവിടെ എസ് വൈ എൻ സി ഓഫ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് എസ് വൈ എൻ സി ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം വീണ്ടും തിരിച്ച് ഹോമിലേക്ക് തന്നെ വരിക. അതിൻ്റെ ശേഷം ലെഫ്റ്റ് സൈഡിൽ താഴത്തായിട്ട് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറൽ അതുപോലെ തന്നെ സെൻട്രലിൽ യൂസർ മാനേജ്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. യൂസർ മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. യൂസർ റോൾ പെർമിഷൻ ഓഫാണ്, ഓൺ ചെയ്യുക. അതിൻ്റെ ശേഷം അഡ്മിൻ എന്ന് കാണാൻ പറ്റും. അഡ്മിൻ്റെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ അഡ്മിന് പാസ്വേഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. ഞാൻ 1144 എന്നുള്ള 4-digit പാസ്വേഡാണ് കൊടുക്കുന്നത്. 4-digit പാസ്വേഡ് കൊടുക്കൽ നിർബന്ധമാണ്. അതിൻ്റെ ശേഷം സേവ് ചെയ്യുക. നിങ്ങൾക്ക് അഡ്മിൻ്റെ റീനെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ റീനെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം സേവ് ചെയ്ത് മുന്നോട്ട് പോവുക. അഡ്മിന് പ്രൈമറി അഡ്മിനായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് റെഡിൽ ആഡ് ന്യൂ യൂസർ എന്ന് കാണാൻ പറ്റും. ആഡ് ന്യൂ യൂസർ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണമെങ്കിൽ സെക്കൻഡറി അഡ്മിൻ ആഡ് ചെയ്യുക. സെക്കൻഡറി അഡ്മിൻ ആഡ് ചെയ്യുന്ന സമയത്ത് വ്യൂ പെർമിഷൻ നിങ്ങൾ നോക്കുക. എന്തൊക്കെ പെർമിഷനാണ് സെക്കൻഡറി അഡ്മിൻ ഉള്ളത്? ഓൾ ട്രാൻസാക്ഷന് വ്യൂ ചെയ്യാനും ആഡ് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാന്, ഡിലീറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ഓൾ ട്രാൻസാക്ഷന് സെക്കൻഡറി അഡ്മിന്. അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ എടുക്കാൻ പറ്റും. റിപ്പോർട്ടുകൾ ഡിലീറ്റ് ആക്കാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. ഇത്രയും ഓപ്ഷനുകളാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക. ഇത്രയും ഓപ്ഷനുകളാണ് സെക്കൻഡറി അഡ്മിനുള്ളത്. അങ്ങനെ സെക്കൻഡറി അഡ്മിന് ഓക്കെ കൊടുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് മുന്നോട്ട് പോവുക. നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇനേബിൾ മൾട്ടി സിങ്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഓൺ ചെയ്താൽ മതി. അതായത് നിങ്ങൾ നിങ്ങളെ ഈ കമ്പനി മറ്റേതെങ്കിലും ഡിവൈസ് ഐഡിയിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ സെക്കൻഡറി അഡ്മിൻ്റെ ഓപ്ഷനുകളൊക്കെ അവൈലബിൾ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഡിവൈസ് ഐഡി സെക്കൻഡറി അത് സോറി നിങ്ങൾ സിങ്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഡിവൈസ് ഐഡിൻ്റെ ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ ഇവിടെ കൊടുക്കണം. ഇത് കൊടുക്കാതെ മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഞാൻ സെയിൽസ്മാനാണ് ആഡ് ചെയ്യണേ കാണിച്ചിരുന്നത്. സെയിൽസ്മാൻ എന്നുള്ള അവിടെ കൊടുത്ത് സെയിൽസ്മാൻ്റെ പേര് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഞാൻ ജസ്റ്റ് സെയിൽസ്മാൻ്റെ ഒരു പേര് കൊടുക്കുകയാണ്, സന്തോഷ് എന്ന്. സന്തോഷ് എന്നുള്ള സെയിൽസ്മാൻ്റെ പാസ്വേഡ് ഞാൻ 1144 എന്നെ കൊടുക്കുകയാണ്. ഇവിടെ സന്തോഷ് എന്ന് പറഞ്ഞാൽ സെയിൽസ്മാൻ എന്തൊക്കെ പെർമിഷൻ ഉണ്ട്? സെയിൽസ്, പേയ്മെൻറ്റ് ഇന്ന്, സെയിൽ ഓർഡർ, ക്രെഡിറ്റ് നോട്ട്, ഡെലിവറി ചലാൻ, എസ്റ്റിമേറ്റ്, എക്സ്പെൻസ്, ഇത്രയും ട്രാൻസാക്ഷനുകൾ സെയിൽസ്മാന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് കംപ്ലീറ്റ് ട്രാൻസാക്ഷനും വ്യൂ ചെയ്യാൻ പറ്റും. അതായത് ഇത്രയും ട്രാൻസാക്ഷനുകൾ വ്യൂ ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്യാൻ ഒന്നും അവൈലബിൾ അല്ല. ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷന് അഡ്മിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. വാട്സപ്പിലേക്ക്, ഇമെയിലേക്ക് മെസ്സേജൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്. ഇത്രയും കഴിഞ്ഞിട്ട് നിങ്ങൾ സേവ് കൊടുക്കുക. ഇവിടെ സന്തോഷം എന്ന് പറഞ്ഞ സെയിൽസ്മാന് ആഡ് ആയി വന്നിട്ടുണ്ട്. ഈ സെയിൽസ്മാനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ റൈറ്റിൽ തന്നെ ലോക്ക് ആക്ടിവിറ്റി എന്ന് കാണാൻ പറ്റും. ഇവിടെ സെയിൽസ് ബില്ല് ക്രിയേറ്റ് ചെയ്ത സമയങ്ങൾ, അതുപോലെ തന്നെ സെയിൽസ്മാന് ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് പ്രവേശിച്ച ടൈം, ഡേറ്റ്, അതുപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്ത ഡേറ്റ്, കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽ റിപ്പോർട്ടും ഇവിടെ കാണാൻ പറ്റും. അത് സെയിൽസ്മാനും സെക്കൻഡറി അഡ്മിനൊക്കെ ഒരുപാട് ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് വ്യാപാറിൽ യൂസർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്.